ഹലോ സുഹൃത്തുക്കളെ, ഇത് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ കൂട്ടിക്കൽ പഞ്ചായത്തിലെ കൂട്ടിക്കൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് താളിങ്ങൽ എസ്റ്റേറ്റ് എന്നും ആളുകൾ പറയാറുണ്ട്. എസ്റ്റേറ്റിൽ ഇന്നലെ മുതൽ തുടങ്ങിയ ഒരു ടാപ്പിംഗ് ട്രെയിനിങ് പരിപാടിയാണ്. ഇവിടെ ഏതാണ്ട് 10 പേര് ടാപ്പിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതിൽ 2 പേര് ഒരുവിധം ടാപ്പ് ചെയ്യുന്നവരാണ്, കാഷ്വൽ ടാപ്പറായിട്ട് പോകുന്നവരാണ്. എങ്കിലും ടാപ്പിങ്ങിൻ്റെ എല്ലാ വശങ്ങളും അവർക്കറിയത്തില്ല. ബാക്കി 8 പേരും ഫ്രഷേഴ്സ്, പുതിയ ആളുകളാണ്. അവർക്ക് ഇന്ന് 2ാം ദിവസത്തെ ടാപ്പിങ്ങാണ്. ഇതാ, ഇത് ഒരു ട്രെയിനിയാണ്. ഇത് ഇന്നലെ വന്ന് തുടങ്ങിയതാണ്. ഇന്നലെ വെട്ടിയ ഭാഗമാണ്. അത് രണ്ട് ഭാഗം കണ്ടാൽ അറിയാം. ഉണങ്ങി നിൽക്കുന്ന ഭാഗം ഇന്നലെ വെട്ടിയതും ഇന്ന് 2ാമത് വെട്ടിയതാണ്. ടാപ്പ് വെട്ടിക്കോ, വെട്ടിക്കോ. അങ്ങനെ 2ാം ദിവസമായിട്ടുള്ള ഇന്ന് ഇത് ആദ്യത്തെ ട്രെയിനറുടെ അടുത്താണ്, ട്രെയിനിയുടെ അടുത്താണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഇതാ, ഇച്ചിരി കൂടെ കുനിയണം കേട്ടോ. ആ ആ, അങ്ങനെ ചെറിയ പീസായിട്ട് എടുക്കണം. അതാണ് ടാപ്പിംഗ് എന്ന് പറയുമ്പോൾ, കേട്ടല്ലോ. ആ ഓക്കെ, ഒന്നുകൂടെ വെട്ടി, ആ ആ വെട്ടിക്കോ, വെട്ടിക്കോ. ഇതൊരു വലിയ എസ്റ്റേറ്റാണ്. എസ്റ്റേറ്റിലെ കുറേ ആളുകളെ ടാപ്പിംഗ് ബ്ലോക്ക് കൊടുക്കുന്നതിന് വേണ്ടി ആണ് ഇത്. അപ്പോൾ ഈ വെട്ടിയപ്പോൾ മുൻകാന അല്പം താണു പോയിട്ടുണ്ട്. കത്തി ഇങ്ങനെ കുനിച്ച് പിടിച്ചിട്ടാണ് കേട്ടോ. അത് ആ മുകളിൽ ഞാൻ ആദ്യം കാണിച്ചതെന്നപോലെ കൃത്യമായി വെട്ടണം. ഒരു 2 ദിവസം കറക്റ്റ് ചെയ്താൽ അത് മുൻകാലം കറക്റ്റ് ആയിക്കോളും, കേട്ടല്ലോ. ആ ഓക്കെ. ഇത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇവിടെ ടാപ്പ് ചെയ്യുന്ന ആളാണ്. ഒരല്പം കൂടി ഈ ടാപ്പിങ്ങിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുണ്ടെന്ന് ഇവിടുത്തെ മാനേജ്മെൻറ്റ് പറഞ്ഞനുസരിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നതാണ്. അത് ഇന്ന് 2ാം ദിവസമാണ് ഇവിടെ വരുന്നത്. ടാപ്പിംഗ് കഴിഞ്ഞ് വന്നതുകൊണ്ട് ഇന്ന് അല്പം താമസിച്ചാണ് വന്നത്. എങ്കിലും ഇന്നലത്തേക്കാളും അല്പം കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇന്നലെ വെട്ടിയത് നമുക്ക് അറിയാം, ഇന്നലെ വെട്ടിയത് കണ്ടോ, അവിടെ മൊത്തം അത് തടി തന്നെ തെളിഞ്ഞിരിക്കുകയാണ്. ഇന്ന് എടുക്കുന്ന പട്ടയൊക്കെ ഇച്ചിരി അത് പറഞ്ഞ് കാണിച്ച് മനസ്സിലാക്കി കൊടുത്തപ്പം കത്തി പിടിക്കുന്ന ടാപ്പിങ്ങിലും അല്പം വേഗത വന്നിട്ടുണ്ട്. ഇദ്ദേഹവും ഇവിടുത്തെ ഒരു പെർമനൻറ്റ് ടാപ്പറാണ്. കഴിഞ്ഞ വർഷം മുതൽ ടാപ്പിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. ഇന്ന് ടാപ്പിങ്ങിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം തുടങ്ങിയതേ ഉള്ളൂ. ഇന്നലെ വെട്ടിയ ഭാഗമാണ് മുകളിലെല്ലാം കാണുന്നത്. ഇന്നിപ്പം 2ോ 3ോ ടാപ്പിംഗ് നടത്തിയിട്ടുള്ളൂ. ഒന്നുകൂടി വെട്ടിക്കോ. പെർമനൻറ്റ് ടാപ്പിംഗ് കഴിഞ്ഞ വർഷം മുതലാണ് ടാപ്പറായത്. ഇതാ, വലിയ കുഴപ്പമില്ലാതെ ടാപ്പിക്കുന്നു, ചെയ്യുന്നുണ്ട്. ഇത് ഇവിടുത്തെ പെർമനൻറ്റ് വർക്കറാണ്, ജനറൽ വർക്കാണ് ചെയ്യുന്നത്. ടാപ്പിംഗ് ഒട്ടും അറിയത്തില്ലായിരുന്നു, ഇന്നലെ വന്ന് തുടങ്ങിയതാണ്. അപ്പോൾ ഇന്നലെ മുതൽ തുടങ്ങിയതാണ്. അതേ തുടർന്ന് ഇതാ ടാപ്പിംഗ് ഇന്ന് 2ാം ദിവസം. ഒന്നുകൂടെ ചെയ്ത് ഞാൻ കാണിച്ചു തന്നാൽ പറഞ്ഞു തന്ന പോലെ തന്നെ വെട്ടണം, കേട്ടോ. ആ മുൻകാന കുത്തണം, കേട്ടല്ലോ. ആ ആ ഇനി അങ്ങോട്ട്, ആ അങ്ങനെ എടുക്കുന്ന പട്ടയുടെ നീളവും കനവും ഒക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ, കേട്ടല്ലോ. ആ ഓക്കെ, ശരി. ഇതും ഒട്ടും അറിയാമല്ലാത്തൊരു ഒരു ഈ എസ്റ്റേറ്റിലൊരു ജനറൽ വർക്കറാണ്. പുതിയതായിട്ട് ടാപ്പിംഗ് ജോലി കൊടുക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റ് ഈ ടാപ്പിങ്ങിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങിന് ഉൾപ്പെടുത്തിയതാണ്. ഇന്നലെ വന്നു, ഇന്ന് 2ാം ദിവസമാണ്. അത്ര കറക്റ്റായിട്ടായിട്ടില്ല, ഈ 4-5 ദിവസം കൊണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. ആ പുറകാന കുത്തണം, പുറകാന അങ്ങോട്ട് കുത്തണം, കേട്ടല്ലോ. ആ എന്നാൽ പല ആളുകളും ഈ 2ാം ദിവസം തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. ഇതും പുതിയ ആളാണ്, ഒട്ടുമേ ടാപ്പിംഗ് അറിയാമില്ലാത്ത ആളാണ്. ഇന്നലെ വന്ന് തുടങ്ങി. ഇന്ന് ഞാൻ വേറൊരു മരം, കുറേ ദൂരെയായിരുന്നു, ഇന്ന് വേറൊരു മരം കൊടുത്തതാണ്. ഇന്ന് രാവിലെ തുടങ്ങിയതാണ്. ഈ സ്ലോപ്പ് എന്താണ്, ഡെപ്ത് എന്താണ് എല്ലാം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. ആദ്യമാകുമ്പോൾ പോരായ്മകളൊക്കെ ഇച്ചിരി ഉണ്ടെങ്കിലും കത്തി പിടിക്കാനും അതിൻ്റെ പൂളൊക്കെ കറക്റ്റായിട്ട് എടുക്കാനും ഒക്കെ ഏതാണ്ടൊക്കെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ വെട്ടിക്ക്, മുൻകാലം ആദ്യം കുത്തണം. അത്രയും വേണ്ട, എങ്കിലും ഒരു 1ോ 2ോ ഇഞ്ച് പുറകിൽ നിന്ന് വെട്ടിയാൽ മതി കേട്ടോ. എങ്കിലും 2ാമത്തെ ദിവസം ഇത്രയും ബെറ്റർ ആയല്ലോ. ഒരു 4-5 ദിവസം കഴിയുമ്പോൾ ഏറ്റവും നല്ല ഒരു ടാപ്പർ ലിസ്റ്റിൽ പെടുത്താം എന്ന് ഞാൻ കരുതുന്ന ഒരു വ്യക്തിയാണ് സോണിയ. സോറി, കൗസല്യ, കൗസല്യ. ഓ, പേര് പറഞ്ഞപ്പോൾ തന്നെ പേടിപ്പിച്ചു കളഞ്ഞ. ഇന്ന് ആദ്യമായിട്ടാണ് ഇവിടെ ഈ ട്രെയിനിങ്ങിൽ വന്ന് പങ്കെടുക്കുന്നത്. ഇന്നലെ ഇവർ വേറെ ഏതോ പണിക്ക് പോയതാണ്. അപ്പം കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പക്ഷേ വെട്ടിൽ അല്പം പോരായ്മയുണ്ട്, സ്ലോപ്പ് വ്യത്യാസം, പിൻകാന കൂടുതൽ പട്ട അരിയുകയും പിൻകാന താഴുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഇത് ഇത്രയൊക്കെ ചെയ്തല്ലോ, നാളെ കുറേ കൂടെ ബെറ്റർ ആകും എന്ന് ഞാൻ കരുതുകയാണ്. ആകുമല്ലേ നാളെ? ആ അപ്പം ആ പിൻകാന കത്തി പൊക്കി പൊക്കി പിടിക്കുന്നതുകൊണ്ടാണ് അവിടെ അങ്ങനെ താണു പോകുന്നത്, കേട്ടല്ലോ. ആ എടുക്കുന്ന പട്ട എടുക്കുന്നതും കനവൊക്കെ കറക്റ്റായി അയക്കണം, കേട്ടല്ലോ.
ഇത് ഇത് ഈ എസ്റ്റേറ്റിലെ ടാപ്പിംഗ് ഫീൽഡ് ക്വാളിറ്റി മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്ന ഇവിടുത്തെ ഫീൽഡ് ഓഫീസറാണ്. പേര് ഫിലിപ്പ് എന്നാണ്. അദ്ദേഹം ഇവിടെ തന്നെ ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ ഏതാണ്ട് 10-50 പെർമനൻ്റ് ടാപ്പേഴ്സ് ഉണ്ട്. ഹാഫ് എസ് D3 എന്നുള്ള ടാപ്പിംഗ് സിസ്റ്റമാണ് ഇവിടെ ഫോളോ ചെയ്തത്. അങ്ങനെ വെട്ടുന്നതാണ്. ഈ നിൽക്കുന്ന മരങ്ങളെല്ലാം സ്ലോട്ടറിന് വേണ്ടി പുറം പാർട്ടിക്ക് കരാർ കൊടുത്തതാണ്. അവിടെ കൊള്ളാവുന്ന മരങ്ങൾ നമ്മൾ നോക്കി ഇങ്ങനെ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അദ്ദേഹം ഫ്രഷറാണ്. ഫ്രഷേഴ്സിൽ ലിസ്റ്റിൽപ്പെട്ട ഒരു ആളാണ്. ജനറൽ വർക്കറായിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഈ തോട്ടത്തിൽ ജോലി ചെയ്യുന്നു. ടാപ്പിങ്ങിന് വേണ്ടി ഇവിടുത്തെ മാനേജ്മെൻറ്റ് സെലക്ട് ചെയ്തൊരു വ്യക്തിയാണ്. വലിയ കുഴപ്പമില്ലാതെ ഇന്ന് ഞാൻ അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ പറഞ്ഞ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം വലിയ കുഴപ്പമില്ലാതെ ടാപ്പ് ചെയ്യുന്നുണ്ട്. 5-6 ദിവസം കഴിയുമ്പോൾ നല്ല ടാപ്പറാകും എന്നുള്ള വിശ്വാസത്തോടെ, ഒന്നുകൂടി വെട്ടിക്ക് വിശ്വാസത്തോടുകൂടിയാണ് നമ്മൾ അയാളെ നിലനിർത്തുന്നത്. ഇതാ എടുക്കുന്ന പട്ട ഉണ്ടോ, നീളം കനം ഒക്കെ ഞാൻ പറഞ്ഞ് കൊടുത്തതുപോലെ തന്നെയാണ്. വേഗം ഇച്ചിരിയുടെ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം ഒരു പുതിയ ആൾ അത്ര സ്പീഡിൽ വെട്ടില്ലല്ലോ. കുറേ കഴിയുമ്പോൾ ടാപ്പറാകുമ്പോൾ ആയിക്കോളും. അപ്പോൾ അങ്ങനെ വെട്ടണം കേട്ടല്ലോ. ബെറ്റർ ആയിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ്. നാളെ ആകുമ്പോൾ കുറേ കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകും കേട്ടല്ലോ.